ലവ് ജിഹാദ് എന്ന മാരക വിഷത്തെക്കുറിച്ച് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയും മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയായ ലവ് ജിഹാദിനെക്കുറിച്ച് നിരവധി അനവധി സ്റ്റോറികളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമൊക്കെ തത്വമയി ന്യൂസ് പല കുറി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭ അതിൻ്റെ സിനറ്റ് കമ്മിറ്റി റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന അവരുടെ ഒരു വാർത്താക്കുറിപ്പും പുറത്തുവിട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും വിവിധ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. ശരിക്കും എല്ലാ വിഭാഗങ്ങളും ചിന്തിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് പരിശോധിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? ക്രിസ്ത്യൻ സമുദായവും ഹിന്ദു സമുദായവും ഒപ്പം മുസ്ലിം സമുദായവും ഉൾപ്പെടെ ഇതിൽ ഒരു തീരുമാനമെടുക്കേണ്ടതല്ലേ? കാരണം ഇത് മുസ്ലിം സമുദായത്തിൻ്റേതായ ഒരു പ്രക്രിയയായിട്ട് നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല. ഇസ്ലാം എന്നത് സ്നേഹത്തിൻ്റെ മതം കൂടിയാണ്. അപ്പോൾ ഈ മതത്തിൽ മതത്തെ മനുഷ്യന് മേൽ വയ്ക്കുന്ന എല്ലാത്തിനും മേൽ മതമാണ്, സ്വന്തം രാജ്യത്തിനും സ്വന്തം ചിന്തകൾക്കും എന്തിനും ഏതിനും മേൽ മതമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരുടെ എന്ന് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ ഒരു വിഭാഗമാണ് ഈ ലവ് ജിഹാദ് എന്ന ഈ ഒരു മാരകമായ പ്രക്രിയയ്ക്ക്, ഈ സാമൂഹ്യ വിപത്തിന് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ വലിയ നെറ്റ്വർക്കിനെക്കുറിച്ചും സ്ത്രീകളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടുന്ന നെറ്റ്വർക്കിനെക്കുറിച്ചുമൊക്കെ തന്നെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം BJP നേതാവ് ശ്രീ കുമ്മനം രാജശേഖരൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് സീറോ മലബാർ സഭയുടെ ആവശ്യം, ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണവും നടപടികളും വേണമെന്ന സീറോ മലബാർ സഭയുടെ ആവശ്യം തികച്ചും സ്വാഗതാർഹമാണെന്നും ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിൻ്റെ പേരിൽ നിർബന്ധിത മതം മാറ്റത്തിന് വിധേയമാകുന്നുണ്ടെന്നും കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ അതിൽ വന്നിരുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹം പ്രതികരിച്ചു, അങ്ങനെയൊന്നും നടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൾ അമേരിക്കയിൽ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വറീഡാകണ്ട, അതിനെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഏതായാലും തോമസ് ഐസക് കേരളത്തിൽ ലവ് ജിഹാദിൽ എന്ന് പറയുന്നത് ഭയം കൊണ്ടോ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടത് സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടോ, CPM എപ്പോഴും ഇത്തരക്കാർ തീവ്രവാദികളും ജിഹാദികളുമായി കൂട്ടുകൂടുന്ന ഒരു സമ്പ്രദായമാണ് CPM ഇപ്പോൾ വച്ചു പുലർത്തി പോരുന്നത് കുറേ കാലങ്ങളായി. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ട് സംശയിക്കേണ്ടി വരുമെന്ന് ശ്രീ കുമ്മനം പറയുന്നു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ലവ് ജിഹാദിനിരയായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നിരവധി അനവധി പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. വ്യക്തമാണ് കൃത്യമായ അന്വേഷണം ഇതിലൊന്നും നടക്കുന്നില്ല. കാരണം മതമൊരു വിഷയമായതുകൊണ്ട് പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഇടപെടാൻ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റാരോ മറ്റെന്തോ ഇവരെ നിയന്ത്രിക്കുന്നു. സീറോ മലബാർ സഭ സെനഡിൻ്റെ ഭയാശങ്കകൾ സംസ്ഥാന സർക്കാർ പാടെ അവഗണിക്കുകയാണെന്ന ആരോപണം ശ്രീ കുമ്മനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ്, CPM ജിഹാദി സംഘടനകൾ ലവ് ജിഹാദ് വിഷയത്തിൽ സ്വീകരിക്കുന്നത് ഏതാണ്ട് ഒരേ നിലപാടാണ്. അതായത് ഒരു ന്യൂട്രൽ നിലപാട്, അല്ലെങ്കിൽ ഈ ലവ് ജിഹാദ് എന്ന ഈ ഒരു കാര്യത്തെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും ശ്രീ കുമ്മനം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ശരിക്കും അദ്ദേഹം പറഞ്ഞത് വളരെ കാര്യമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്. നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ ഈ കൂട്ടുകെട്ടിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ലവ് ജിഹാദ് ജിഹാദി അല്ലെങ്കിൽ CPM പോലീസ് ഈ ഒരു കൂട്ടുകെട്ട്, ഈ ഒരു നെറ്റ്വർക്ക്, ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, പരിശോധിക്കണം, നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്കാണ്, നമ്മുടെ പെൺകുട്ടികളാണ് നമുക്ക് നഷ്ടമാകുന്നത്. നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ കുട്ടികൾ നമ്മളെ തള്ളിപ്പറഞ്ഞ് ഈ വേഷം കെട്ടി നടക്കുന്ന ഇവന്മാരുടെയൊക്കെ കൂടെ പോകുന്ന ആ ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും സീറോ മലബാർ സഭ സെനഡ് ഈ ഒരു കാര്യത്തിൽ ഇത്തരമൊരു തീരുമാനവും ഇത്തരമൊരു ആവശ്യവും ഉന്നയിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്, നല്ല കാര്യം തന്നെയാണ്. എല്ലാവരും, എല്ലാ മതസ്ഥരും, എല്ലാ മതവിഭാഗങ്ങളും മത നേതാക്കളുമൊക്കെ ശരിക്കും ഈ ലവ് ജിഹാദ് എന്ന വിപത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിശോധനകളും ഒരുപാട് ചിന്തകളും ചർച്ചകളും നടത്തേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.